ഗിണ്ടി ചെന്നൈയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഒരു ദിവസം 500,000 പേര് ഈ ഏരിയ ക്രോസ് ചെയ്യുന്നുണ്ട്. ഗിണ്ടി എന്ന് പറയുമ്പോൾ പഴയ ചെന്നൈ വാസികൾക്ക് ഓർമ്മ വരുന്നത് കുതിരകളാണ്. പക്ഷേ ഇപ്പോഴും ചെന്നൈയിൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഇപ്പോഴും ഇവിടെ കുതിരകളുടെ ശബ്ദം തുടരുകയാണെന്ന്. കോടിക്കണക്കിന് പണം വാരി വിതറുന്നൊരു മായ ലോകമാണ് ഈ റേസ് കോഴ്സ്. ഇവിടെ 100,000 രൂപ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തെക്കാൾ 1,000 രൂപ ജയിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് വളരെ കൂടുതൽ. ലക്ഷക്കണക്കിന് രൂപ ബെറ്റ് വയ്ക്കാനും ലോസ് അക്സെപ്റ്റ് ചെയ്യാനും ഇവിടെയുള്ള ഈ ജനങ്ങൾക്ക് ധൈര്യം കൂടുതലാണ്. ഇവർക്ക് കുതിരയാണ് ദൈവം, റേസാണ് റിലീജിയൻ. ഇവിടെ കുതിര ജയിക്കുന്നത് ഹോഴ്സ് ഓണേഴ്സിനും ഹൈ സൊസൈറ്റി ജനങ്ങൾക്കും പ്രസ്റ്റേജ് ഇഷ്യൂ ആണ്. വിജയിച്ചില്ലെങ്കിൽ വിജയിപ്പിക്കാൻ ഇവിടെ മറ്റു മാർഗങ്ങളുമുണ്ട്. ഒരു കുതിര ഓടി ജയിക്കണം, അല്ലെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള കുതിര ഓടാൻ പാടില്ല. ശർമ്മ ഇന്ന് റേസ് ലോടാൻ പോകുന്ന കുതിര ക്വീൻ മായയുടെ ഓണർ ആൻഡ് ട്രെയിനർ. നിന്റെ കുതിരയുടെ ജീവനും എന്റെ ജീവനും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും നിർത്താതെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റേസിൽ ഇവിടെ ഓരോ സെക്കൻഡും കുതിരയുടെ സ്പീഡും ബ്ലഡ് പ്രഷറും അധികരിച്ചുകൊണ്ടേയിരിക്കും. അത് കുതിരയ്ക്കും മാത്രമല്ല, ഇവിടെ ബെറ്റ് വെച്ച് ജയിക്കുമ്പോൾ കിട്ടുന്ന കേക്ക്, എപ്പോഴും വേണമെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ബ്ലഡ് പ്രഷർ അധികരിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെയുള്ളവർ ഇവിടെ മാത്രമല്ല ബെറ്റ് വയ്ക്കുന്നത്, എവിടെയാണെങ്കിലും ബെറ്റിംഗ് ഉണ്ടാകും. അത് ആരുടെ കൂടെയാണെങ്കിലും സംഭവിക്കും. എടാ മച്ചു, നിന്നെ കൊണ്ട് കഴിയില്ലടാ. എടാ മച്ചു, പോലീസ് വരുന്നുണ്ട്. എടാ നിങ്ങളോടാ, കണ്ടിട്ട് പഠിച്ച പിള്ളേരെ പോലെ ഉണ്ടല്ലോ. നാട് റോട്ടിൽ ലൈറ്റ് പൊട്ടിച്ച് കളിക്കാണോ? കേസിട്ട് കഴിഞ്ഞ 2,500 രൂപ മാനം പോകും. 2,500 രൂപയ്ക്ക് വേണ്ടി ഗെയിം പാതയിലിട്ടിട്ട് പോവാൻ പറ്റില്ല സാറേ. എന്താടോ പറയുന്നേ? ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒറ്റ ഷോട്ടിൽ അടിക്കണം, 25,000 രൂപീസ് നിങ്ങൾക്ക് തന്നേക്കാം. വേണമെങ്കിൽ നിങ്ങൾ പൊട്ടിക്കും. ഈ ലൈറ്റ് പൊട്ടിച്ചിട്ട് 25,000 രൂപ എടുത്തോളൂ. സാറേ ഫുള്ള് വെള്ളത്തിലാ, ധൈര്യമായിട്ട് കെട്ടിക്കോ. പോലീസുകാരോടാ സാർ, മൊത്തം വസൂല് ബെറ്റ് വയ്ക്കുന്നു. ഒരൊറ്റ ഷോട്ടിൽ ഞാൻ ഈ ലൈറ്റ് പൊട്ടിക്കാം, റെഡിയാണോ? സാറേ ഫുള്ള് വെള്ളത്തിലാ, ധൈര്യമായിട്ട് കെട്ടിക്കോ. മച്ചാനെ പബ്ലിക്ക് പോണെന്ന് പറഞ്ഞില്ലേ? നീ പൊളിക്കട മച്ചു. എടാ ബാങ്കിൽ നിന്നാ കോള്. വിക്രം കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അക്കൗണ്ടന്റായി വർക്ക് ചെയ്യാണ്.
എല്ലാ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ്സും ഉണ്ട്. ഇവന് ബാങ്കിൽ നിന്നും 50 കോൾസ് ആണ് ഒരു ദിവസം വരുന്നത്. പ്ലീസ് പേ ദ ക്രെഡിറ്റ് കാർഡ് ബാലൻസ് എന്ന്. ശ്രീധർ തിരുച്ചിയാണ് നാട്. കുറച്ച് ഹോംസിക്കാണ്. എന്താടി പറ? എടാ, നിന്നെ ഓർത്ത് അമ്മ ഒരുപാട് വിഷമിക്ക. ശരി, അമ്മയോട് പറ. ഞാൻ ചെന്നൈയിൽ റീച്ചായെന്ന. ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയിട്ട് ഞാൻ തന്നെ നിന്നെ വിളിച്ചോളാം. ഇവന്റെ ഒരേ ഒരു ഫ്രണ്ട് ഇവന്റെ അനിയത്തിയാണ്. ചില പേരുടെ ക്യാരക്ടർ ബർത്ത് തന്നെ ഡിസൈഡ് ആകും. ചെറുപ്പത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ക്യാരക്ടർ തന്നെ ചേഞ്ച് ചെയ്യും. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ശ്രീധർ രണ്ടടി മാറി നിൽക്കും. എടാ ദിലീപേ, എവിടെ ആടാ നീ? എന്താ? ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നോണ പറയണ്ട. സത്യമാ ഞാൻ പറയുന്നത്. ഏയ് മാറി കിടക്ക്. അപ്പൊ നീ എന്നെ വിശ്വസിക്കില്ല? വിശ്വസിക്കില്ല. അവൻ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിച്ചേനെ. അങ്ങനെ എന്താ പറഞ്ഞ? അതോ നീ ഇടാറില്ലെന്ന് അവൻ എങ്ങനെ അറിയാം? ആരാ? ശ്രീധരാണോ? അതെ. ഇൻബ ജോഗിങ്ങിന് പോയിരിക്ക. നിങ്ങൾ വന്നോണ്ട് തരാൻ പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ഇവളാരാ? അവന്റെ ഗേൾഫ്രണ്ട് ആണോ? ഹായ്. നിങ്ങൾക്കാരാ വേണ്ട? ഇൻബ. ഇൻബ സാർ ജോഗിങ്ങിന് പോയിരിക്ക. ഞാൻ അവരുടെ ഗസ്റ്റാ. നിങ്ങളെ അകത്തേക്ക് ക്ഷണിക്കാൻ പറ്റില്ല. സോറി, തെറ്റിദ്ധരിക്കരുത്. ഇൻബ ശ്രുതിയുടെ ഫ്രണ്ട് ഇൻബ ശേഖരൻ ഞാനാ. എന്ത് പെണ്ണാണോ? എക്സ്ക്യൂസ് മീ. ആദ്യം ഇവിടുന്ന് സ്ഥലം ഇടണം. ശ്രുതി കാലത്തെ വിളിച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ ഇന്ന് ഓഫീസിൽ ജോയിൻ ചെയ്യുന്നു. അതെ. റൂം കിട്ടിയതിനു ശേഷം ലഗേജ് വന്നെടുത്തോ. ഈവനിങ് ഞാൻ ഇല്ലെങ്കിലും അടുത്ത വീട്ടിൽ ആന്റിയുടെ കയ്യിൽ കീ ഉണ്ടാവും. ശരി, ഓക്കേ. ഇതാ എന്റെ ജോയിനിങ് ലെറ്റർ. നിങ്ങളുടെ പേര്? ശ്രീധർ. നിങ്ങളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട്. സാർ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഇവിടെ ക്യാൻറ്റീൻ വല്ലതും? ഇറ്റ്സ് ഇൻ ഫസ്റ്റ് ഫ്ലോർ. താങ്ക് യു സാർ. മേഡം, മിൽക്ക് ഷേക്ക് മതിയോ? എന്തു ആടോ, നിങ്ങൾ ബ്രെഡ് ഓംലെറ്റിൽ ഉപ്പൊന്നും ഇടാറില്ലേ? ഉപ്പില്ലെന്നോ? ഇട്ടതാണല്ലോ സാർ. എവിടെ ഇട്ടിട്ടുണ്ട്? അതെ, ഞാൻ കരുതി ഞാൻ മാത്രമായിരിക്കും ഉപ്പില്ലെന്ന് പറഞ്ഞത്. ദേ ആ സാറിന്റെ ഓംലെറ്റിൽ ഉപ്പില്ല അത്രേ. ശരത്. ശ്രീധർ. സത്യത്തിലെ പുട്ട് തന്നെയാ സാറേ നല്ല ബ്രേക്ക്ഫാസ്റ്റ്. രാത്രി മുഴുവൻ ബാറിലും പബ്ബിലും അട്ടഹസിച്ചിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്നുണ്ടോ? എവളുമാരൊക്കെ എന്തിനാ ചിരിക്കുന്നത്, എന്തിനാ കരയുന്നത്? ആർക്കും പിടികിട്ടില്ല. ഒന്നിങ്ങോട്ട് വന്ന്. എവളുമാരടുത്തു നിന്നൊക്കെ രണ്ടടി മാറി നിക്കണം. ഇല്ലേലേ നമ്മുടെ ശമ്പളം മുഴുവനെ എവളുമാരുടെ കോസ്റ്റ്യൂമായി മാറും.
അത് കള. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? എന്റെ ഫ്രണ്ടിനെ വിശ്വസിച്ച് വന്നതാ, പക്ഷേ റൂം സെറ്റായില്ല. അയ്യോ, ഷെയർ ചെയ്യുന്നത് പോലെ വല്ല റൂം ഉണ്ടാവോ? അതല്ലേ ചോദിച്ചത്. ഈ ഞാനും റൂംമേറ്റ് അന്വേഷിച്ചോണ്ടിരിക്ക. എന്തായാലും ഇന്ന് ഞാൻ ഹൗസ് ഓണറോടൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾ നാളെ അങ്ങോട്ട് പോരെ. വളരെ നന്ദി. ഇതിനൊക്കെ എന്തിനാ താങ്ക്. എന്താ മോളെ മിനി, തിരക്കിലാണോ? ഒരുപാട് വൈകി ഫാദർ, ടീച്ചർ തന്നെ വൈകരുത്. ദാറ്റ്സ് ഗുഡ്, ഗോഡ് ബ്ലെസ് യു ഫാദർ. ഹലോ, സ്റ്റാൻഡ് തട്ട്. താങ്ക്സ്. ഹലോ, നിങ്ങളുടെ ആ സൈഡ് സ്റ്റാൻഡ് അളി എന്നെനിക്ക് നാണാവുന്നില്ലടാ. നാണം കിട്ടു പോയി. ആ പറയടാ. എടാ വിക്രം, എം ഡിയെ കണ്ടുട്ടോ, അയാളെ സൈറ്റിൽ പോയിരിക്കുക. അയ്യോ, അവൻ എന്തിനാടാ അവിടെ പോയത്? ശരി, ഞാൻ നോക്കിക്കോളാം. മച്ചാനെ ഫോൺ വിളിച്ച്. ആ തേർഡ് ഫ്ലോറിലുള്ള ഫ്ലാറ്റ് റെഡിയായോ? മോനെ, എം ഡി സാർ ഏത് ഫ്ലോറിലാ ഉണ്ടാവുക? എം ഡി ഫോർത്ത് ഫ്ലോർ പോയിട്ട് ലെഫ്റ്റിൽ നോക്കിയാ മതി. ചേട്ടാ, എന്താ ചേട്ടാ ഇത്രയും ദൂരം? മോനെ, മെറ്റീരിയൽ ഇറക്കിയിട്ട് 2 മാസമായി, പേയ്മെന്റ് ഇനിയും കൈ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എം ഡി ഒന്ന് കാണാൻ വന്നതാ. എം ഡി തന്നെ ചേട്ടനെ കാണണം എന്ന് പറഞ്ഞായിരുന്നു. എന്തിനാ മോനെ? അതൊന്നുമില്ല ചേട്ടാ, എം ഡിക്ക് കുറച്ചു ദിവസമായി പണത്തിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ചേട്ടനെ കണ്ട് സമയം ചോദിക്കാന്നിരിക്കായിരുന്നു. പക്ഷെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നവംബർ 26-ന് ചെക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട്. ഇയാളെന്താലോചിക്കുന്നറിയില്ലല്ലോ. ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് എം ഡിനെ ഒന്ന് കണ്ടിട്ട് പോയാലോ. മോനെ, നീ പറയുന്നുണ്ടല്ലോ 26-ന് ചെക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്ന്. അന്ന് ഒന്ന് വാങ്ങിച്ചാ മതിയല്ലോ. ഞാൻ വരട്ടെ മോനെ. ഓക്കെ ഏട്ടാ. No man without madness and weakness. നകുലനും അതിൽ ഉൾപ്പെടുന്ന ആൾ തന്നെയാണ്. സംശയം കുറച്ച് കൂടുതലാണ്. നിരീശ്വരവാദിയല്ല, ആസ്ട്രോളജിയിൽ വിശ്വാസമുണ്ട്, ശകനം നോക്കുന്ന ശീലവുമുണ്ട്. പക്ഷേ ശകനം പോലും കുതിരയെ വെച്ചാണ് നോക്കാറ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഹോർസ് റേസിംഗ് ചെയ്ത പാരമ്പര്യം ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ട്. സ്വപ്നത്തിൽ പോലും കുതിര മാത്രമാണ്. റേസിൽ തന്റെ ഫേവറേറ്റ് കുതിര തോറ്റതുകൊണ്ട് 5 വർഷം റേസിൽ പങ്കെടുക്കാതിരുന്നു. ഇപ്പോൾ വരാൻ പോകുന്ന റേസിൽ തൻ്റെ കുതിര ബ്ലഡ് ഡ്രെയിനെ കളത്തിലിറക്കി വീണ്ടും റേസ് കോഴ്സിൽ തലയുയർത്തി രാജാവിനെ പോലെ നടക്കണമെന്ന് ഒരാഗ്രഹം. റേസിൽ നമുക്ക് കോമ്പറ്റീറ്ററായിട്ട് ഒരു കുതിരയുണ്ട്, പേര് മായ. ഓണറുടെ പേരെന്താ? ശർമ്മ. ബേസിക്കലി അവനൊരു ഹോഴ്സ് ട്രെയിനറാ. എനിക്കവനെ കാണണം.
ഡ്രെയിനോടെ നകുലൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. എപ്പോ കാണാൻ പറ്റുന്ന ചോദിച്ചു. മായ മായ ഗെറ്റ് മീ സം വൈൻ പ്ലീസ്. Hi, how was the day? Fine. ഇതെന്താ വീടിന്റെ നടുവിൽ ഇരുന്ന് വെള്ളം അടിക്കുന്നേ? നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുടിച്ചോളൂ. എനിക്ക് ശീലമില്ല, താങ്ക്സ്. തെറ്റായിട്ടൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഇവള് വെള്ളം അടിക്കുന്നത് വിട്ടിട്ട് എന്നെയും കൂടെ അടിക്കാൻ വിളിക്കുക, വളരെ അത്യാവശ്യമാണല്ലോ. അവളെന്താ റൂമിലേക്ക് പോവാത്ത? ഇവിടെ തന്നെ ഫ്ലാറ്റായോ? ഫ്യൂച്ചറില് ആരാണ് അവ ചാവാൻ പോകുന്നത്? നീ എവിടെ പോയതാ? ഓഫീസ് വർക്കാടാ. ഈ സമയത്തോ? ഉവ്വ ഉവ്വ. ഹായ് ഡാ. എന്താ ചേച്ചി? വണ്ടി പഞ്ചറായിന്നേ. ചേട്ടൻ പുറത്തോയിരിക്കാ, ഞാൻ ഓടിച്ചാ ദേ അവിടെ എത്തുന്നതിന് മുമ്പ് വീണ്ടും പഞ്ചറാവും. ചേച്ചി വണ്ടി രാവിലെ എടുത്തോളൂ. രാവിലെ പറ്റില്ല, രാത്രി എടുത്തോട്ടെ. ആ ശരി ചേച്ചി, ഇവിടെ വെച്ചിട്ട് പോയിക്കോളൂ. രാത്രി എന്തായാലും എടുക്കാം. തീർച്ചയായും. നിന്റെ സൈഡ് സ്റ്റാൻഡ്. ആ പറയടി. പഞ്ചറുകടലാണല്ലോ വന്നിരിക്കുന്നത്. വരുന്ന വഴിക്ക് വണ്ടി പഞ്ചറായടി. ഞാൻ എന്ത് ചെയ്യാനാ? ക്ലാസ് കഴിഞ്ഞ് വന്നതാ. വണ്ടി പഞ്ചറാവുന്ന എനിക്കറിയോ? അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ബസ് വരുമോ ഇല്ലെന്ന് ചോദിക്ക. ലാസ്റ്റ് ബസ് വരാറായോ? ലാസ്റ്റ് ബസ് വരും, വരാനുള്ള സമയം. മനസ്സിലാവുന്നുണ്ട് അടിയാ, നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഇവൻ എന്തേ പറയുന്നേ, ലാസ്റ്റ് ബസ് പോയല്ലോ. എടാ നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ചോദിച്ചു വരുമെന്ന പറഞ്ഞത്. ആരോട് ചോദിച്ചു? അടുത്തുള്ള ആളോട് തന്നെ. എന്താ? നീ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, നിന്നെ പഞ്ചാര അടിക്കുന്നുണ്ടെന്ന്. എന്താടി നോക്കുന്നുണ്ടോ? അതേടി നിന്നെ ചതിക്കായിരുന്നു. ഇനി ബസ് വരില്ല. അതെന്താ? ഓട്ടോ കിട്ടി പിടിച്ച് വീട്ടിൽ വാ, വരാനാ പറഞ്ഞത്. ബസ് വരുമോ ഇല്ലയോ? ബസ് വരില്ല, ഫ്ലൈറ്റ് വേണേ വരും. ശങ്കർ എവിടെയുള്ള? ഓട്ടോ. ഒരു മിനിറ്റ് വിക്കി, നീ വരുന്നില്ലേ? നിനക്ക് ഓട്ടം കിട്ടിയില്ലേ? നീ ചെല്ലേ.
ഓട്ടോ ഒന്നും വേണ്ട ചേട്ടാ, അവര് ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുക. ചേട്ടൻ വണ്ടി വിട്ടു. ഇതുപോലെ ഞാൻ അടുത്തുവന്ന് കിടന്ന് അറിയാതെ കിടന്നാന്ന് പറഞ്ഞാലേ സമ്മതിക്കോ? അപ്പോ ഞാൻ വേണമെന്ന് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് കിടന്നു എന്നാണോ പറയുന്നത്? അത് നിങ്ങളല്ലേ പറയണ്ടേ. വെള്ളം കുറച്ചല്ലേ അടിച്ചുള്ളൂ. വെള്ളോ? ഡോ, അത് ആപ്പിയായിരുന്നു. എന്നെ കണ്ടിട്ട് വെള്ളം അടിക്കുന്നവളെ പോലെ തോന്നുന്നുണ്ടോ? നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം. തെറ്റ് ചെയ്തത് നിങ്ങളാ. കണ്ടാ ഞാൻ തെറ്റ് ചെയ്ത പോലെയാണല്ലോ സംസാരിക്കുന്നേ. അപ്പോ ഞാൻ അറിഞ്ഞോണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന് കിടന്നു എന്നാണോ പറയുന്നേ? എന്നോട് ചോദിച്ചാ അത് നിങ്ങൾക്കല്ലേ അറിയൂ. ഇത്ര ചീപ്പായിട്ട് വിചാരിക്കുന്ന ഒരാള് ഇനി ഒരു സെക്കൻഡ് പോലും ഇവിടെ താമസിക്കരുത്. ഹലോ, നിങ്ങൾ പറഞ്ഞാലും ഞാൻ ഇവിടെ ഇരിക്കില്ല. എന്നെ പോലെ ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വന്ന് കിടക്കാൻ നിങ്ങൾ ഗന്ധർവനൊന്നുമല്ല. ഈ അസമയത്ത് ഒരു പെൺകുട്ടി വെക്കറ്റ് ചെയ്താലും ഒരു ആൺകുട്ടി വെക്കറ്റ് ചെയ്താലും മറ്റുള്ളവർ എന്തൊക്കെയാ പറയാന്നറിയോ? നിങ്ങളൊന്നും ചെയ്യണ്ട സർ, എനിക്കുണ്ടാവുമ്പോ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞതാ. പ്രശ്നം ഉണ്ടാവും, തെറ്റായിട്ട് എന്നെ സംസാരിക്കൂ. അതൊക്കെ നിങ്ങൾ എന്റെ അടുത്ത് വന്ന് കിടക്കണതിന് മുമ്പ് ആലോചിക്കണായിരുന്നു. നിങ്ങളൊരു സോറി പറയുമ്പോഴേക്കും പല്ലിടിച്ചു വരുന്ന ആളല്ല ഞാൻ. ഇതെങ്ങനെ എന്റെ ബാഗിൽ വന്ന്? ഹലോ, എങ്ങോട്ടാ പോണേ? ഞാൻ എവിടേക്കെങ്കിലും പോകും. നിങ്ങൾ എങ്ങോട്ട് വേണേലും പോയിക്കോ, നിങ്ങളോട് ആരും ഒന്നും പറയില്ല. പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇറക്കി വിട്ട എലിയെ പിടിച്ചോണ്ട് വെക്കോ. എന്താ പറഞ്ഞ, എന്താ പറഞ്ഞ? നിങ്ങളുടെ ബാഗിന്നല്ല എലി ചാടിയത്. വെള്ളം അടിച്ചെന്ന് പറഞ്ഞതും പോരാ, എലി എവിടെ ഇറക്കി വിട്ടിട്ട് പോവല്ലേ. അല്ല, നിങ്ങളുടെ പ്രശ്നം എന്താ? ചാടി പോയി എലിയെ പിടിച്ചിട്ട് പോണം, അത്രയല്ലേ ഉള്ളൂ? അത്രയേ ഉള്ളൂ, വേഗം പിടിച്ചോണ്ട് പോ. Pass bad on the first one down on the first like don't much are bad on the first little drop on I can bring your friend your danger press to deal in a sack on the first evil boss in a deep and on the first is small she's gonna be stolen running your rent it's a drive in a terror checking what's the border giving your fear look at it right and the chase is insane look at it right and the chase is insane ടപടച്ച പെണ്ണിൻകൂട് എന്ന് ചേർത്തൊരണ്ടവ എലി തുറന്ന ജീവിതത്തിൽ എരിവ് മാറ്റിക്കൊണ്ടുവാ. വീടിനുള്ളിൽ എവിടെയാണോ ലച്ചിരാപ്പു മുഷിക വിഫല വിദ്യ പലതിലും കുടുങ്ങിടാത്തതെന്തട കുനിഷ്ടുപൂച്ച പോൽ മണം പിടിച്ചു നോക്കി ഞാൻ അനിഷ്ട ജന്തുവിൻ കെണിയൊരുക്കി ഞാൻ ഇരുട്ടു റൂമിനുള്ളിൽ മുട്ടിൽ നീന്തി നോക്കി ഞാൻ മുരട്ടു കാള പോലെ ഓടിപ്പോയവൻ ഗജമുഖനെ ഗജമുഖനെ നിന്തോഴം തരും പ്രശ്നമില്ല ഗജമുഖനെ ഗജമുഖനെ കൈകൾ കൂപ്പിടാം ഹെൽപ്പ് മീടാ
എടാ ഇവനെന്താടാ കാലും നിലത്ത് തൊടാണ്ട് നിൽക്കുന്നേ? എടാ മച്ചു, പഞ്ചറുകടന്ന് ലീവാ. പോകുന്ന പോക്കുണ്ടോ? ഹായ്. എന്ത് ഹായ്? ലാസ്റ്റ് ബസ് വരൂന്ന് പറയാൻ പോവാണോ? അല്ല, അത് വെറുതെ. ഐം സോറി. എന്ത് ചുമ്മാ, ലേറ്റ് നൈറ്റിൽ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് നിന്നാ വായി നോക്കി അവിടെ അങ്ങ് നിന്നോളൂ. സോറി പറഞ്ഞാ എല്ലാം ശരിയാവോ? ഓട്ടോ ടവക്കി, ഓട്ടോയിൽ കയറുകടാ, എന്തെങ്കിലും ചെയ്യ്. നീ സൈഡ് അടിച്ചില്ലേ? എന്താ ചോദിച്ചേ? നീ എന്നെ സൈറ്റ് അടിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ സൈറ്റ് അടിച്ച കാര്യം നിനക്കെങ്ങനെ അറിയാനാ? അപ്പോ ഞാൻ സൈറ്റ് അടിച്ചെന്നാണോ പറയുന്നേ? അത് ഓട്ടോ പോയി. ഓട്ടോ? ഇന്നലെ നിങ്ങൾ തന്നെ പ്രശ്നം, ഇന്നും നിങ്ങൾ തന്നെ പ്രശ്നം. ഇന്നലെ ഞാൻ കാരണം എന്ത് പ്രശ്നം ഉണ്ടായി? ഒരു ഓട്ടോ വരുത്തിപ്പിച്ചിട്ട് സേഫായി ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല. ഇന്ന് ഓട്ടോ മിസ് ആയത് നിങ്ങൾ കാരണം. ഓക്കേ, ഇന്ന് ഓട്ടോ മിസ് ആവാൻ ഞാനാണ് കാരണം. ഞാൻ വേണമെങ്കിൽ ഒരു ഓപ്ഷൻ പറയട്ടെ? എന്ത് ഓപ്ഷൻ? ഞാൻ വേണമെങ്കിൽ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. ശരിയായ സമയത്താണ് മച്ചു അവൻ പോട്ടിട്ട്. എവിടെയാ പോണ്ട മോളെ? ഓട്ടോ കാഞ്ചീപുരത്തേക്ക്. കാഞ്ചീപുരത്തേക്ക് പോവില്ലല്ലോ. ഒരിക്കലും വരില്ല. നിനക്ക് ഓട്ടോ അല്ല വേണ്ടത്. എന്താ ചെയ്യുന്നത്? തന്റെ പേരും മൊബൈൽ നമ്പറും എന്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തതാ. എന്തിന്? നമ്മൾ എവിടെയാ ഉള്ളതെന്ന് നമ്മുടെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്നത് സേഫ് ആണെന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. രാത്രി 10 മണിക്ക് ശേഷം ഒരു പയ്യന്റെ കൂടെ ബൈക്കിൽ പോകുമ്പോ പോലീസുകാര് വന്ന് പേരെന്താന്നൊക്കെ ചോദിച്ച് അറിയില്ലാന്ന് പറഞ്ഞ അത് തെറ്റായിരിക്കും. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടില്ല, നമ്മളെ ആരും തെറ്റിദ്ധരിക്കാനും പാടില്ല. ഓ എന്നും നിനക്കായി വഴിയിൽ തുണയായി വരുവാനായി കൊതിയേറെ. ഓ പഴയ വഴിയിൽ പുതിയ നിഴലായി കൂട്ടുകൂടാം ഞാൻ. രാത്രിയെ നേരം നാം യാത്ര പോകുമ്പോൾ ഒരു കാറ്റ് പോലെ നാം. എവിടെ? ചേർച്ചിലേക്കോ? എന്റെ വീട് ഈ സ്ട്രീറ്റിലാ ഉള്ളത്. താങ്ക്സ്. എന്തിന്? ചേർച്ചിലേക്ക് വന്നതാണെന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു, പക്ഷെ വീട് ഇവിടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ലേ. ഇത്രയും ദൂരം വന്ന് ഡ്രോപ്പ് ചെയ്തില്ലേ, നിങ്ങളോട് കള്ളം പറയണ്ടെന്ന് വിചാരിച്ചു. താങ്ക്സ്. ഹലോ, ഇതെന്താ അങ്ങനെ പോയി കളഞ്ഞ്? ആരാന്ന് പോലും അറിയാത്ത ഒരു പയ്യന്റെ കൂടെ വന്നതിന് ഒരു സേഫ്റ്റിക്ക് എന്റെ നമ്പർ വാങ്ങിച്ചു വെച്ചു. ഞാൻ ആരാന്ന് അറിയാത്ത ഒരു പെണ്ണിനെയാണ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. നാളെ എനിക്ക് എന്തെങ്കിലും എൻക്വയറി വരികയാണെങ്കിലോ? ഞാനെന്ത് ചെയ്യാനാ? പേരെന്താ? മിന്നി. നമ്പർ? എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ. 9790444543. ഹലോ, ഞാനൊന്ന് പറഞ്ഞാ ദേഷ്യപ്പെടലോ? ദേഷ്യപ്പെടണെങ്കിൽ നമ്പർ ചോദിക്കുമ്പോ തന്നെ ദേഷ്യപ്പെടാനായിരുന്നു, കുഴപ്പമില്ല, പറഞ്ഞു. എന്റെ ലൈഫില് പ്രധാനപ്പെട്ട ഒരു സമയത്താണ് ആ പെണ്ണിനെ കണ്ടത്. അവള് ബൈക്കില് സൈഡ് സ്റ്റാൻഡ് ഇടാതെ പോകുന്നത് കണ്ടു. അത് പറയാൻ വേണ്ടി ഫോളോ ചെയ്യുമ്പോൾ അവൾ അതിനുള്ളിൽ ആ സൈഡ് സ്റ്റാൻഡ് ശരിയാക്കി. പക്ഷെ അതേ പെണ്ണ് എന്റെ ബൈക്കിൽ കയറിയിരുന്ന് എന്റെ സൈഡ് സ്റ്റാൻഡ് ശരി ചെയ്യാൻ പറയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താ വർക്കൗട്ട് ആയോ? എന്താ ഒരു അവിഞ്ഞ ചിരിയൊക്കെ. നീയും ഞാനും ചേർന്നേ പോകും.
പാതയെല്ലാം പൂക്കൾ ചൂടും, പക്കം നീയോ നിൽക്കും നേരം, ദുഃഖം എല്ലാം പോകും ദൂരം. എന്നിൽ നീയാം സ്വപ്നം എല്ലാം, ഭൂഗോളം പോൽ ചുറ്റുമ്പോൾ. പിന്നെ നിന്നെ കണ്ടാൽ പിന്നെ എല്ലാം എല്ലാം മായുന്നേ. കുഴനെയ്യും ഇടനെഞ്ചിൻ പുളകം പോലെ എന്നാശക്കടലെല്ലാം കര തേടവേ, നിന്നാലെ ഉടലെല്ലാം ചിറകാകവേ, ഉലകം മറന്നേ. ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഇൻബ ശേഖരൻ, ഒരു കൊറിയർ ഉണ്ട്. താങ്ക് യു. ബാങ്കിംഗ് ആണല്ലോ. This is final notice. Loan amount 45 lakhs. 26th November. Rachel. എന്താടി ബാങ്കിന്ന് ലെറ്റർ വന്നിരിക്കുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? ലാസ്റ്റ് ഡേ ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞു. ശരി, നീ ഓഫീസിലേക്ക് വാ, നോക്കാം. ഓക്കേ ഡി. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, വല്ല അർജന്റ് ആണെങ്കിൽ കോൾ ചെയ്യാലോ. അതുകൊണ്ടാ. ബൈ. ഓ, ഇതിന് കുടുങ്ങാൻ കണ്ടൊരു സമയം. Thank you.
സിബിഡ്. സാർ ഗസ്റ്റാന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ സിബിഡുന്നത് വരെ എത്തിയല്ലോ. സാർ അവളില്ലെങ്കിൽ ഞാൻ ചത്തുകളയും സാർ. അത്രയ്ക്ക് സീരിയസ് ആയിട്ട് സ്നേഹിക്കുന്നുണ്ട്. അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പോയി വേറെ വല്ല ജോലിയും നോക്കടാ. എന്താ സാറേ, സംസാരമൊക്കെ മാറുന്നല്ലോ. എന്തേ, വർക്ക്ഔട്ടായതിന്റെ ഹുങ്കാണോ? അതേടാ, നിനക്കെന്താ ഇഷ്ടപ്പെടാത്ത പെണ്ണിന്റെ പിന്നാലെ നടന്ന് എന്താ പറയാന്ന് അറിയോ നിനക്ക്? ഓ, അങ്ങനെ എന്താ പറയാ? പെണ്ണ് പിടിയെന്ന് പറയോടാ. എടാ, എന്നെ ആണോടാ പെണ്ണ് പിടിയാന്ന് വിളിക്കുന്നേ? ഡാ പന്നി വേണ്ടട്ടാ. ഡാ എന്നോട് കളിച്ചാലുണ്ടല്ലോ, നിന്റെ കഴുത്തറത്ത് കൈ തരും ഞാൻ. ഡാ എന്താ 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 എന്നെ അടിക്കാൻ വരികയാണോ നീ? എന്റെ ദേഹത്തങ്ങ കൈവച്ചാലുണ്ടല്ലോ, പിന്നെ വിവരറിയും നീ. നീ എന്താ ലോക്കലാണെന്ന് കാണിക്കാൻ പോവാ? അതൊന്നും നിനക്ക് ഒരിക്കലും ചേരാൻ പോകുന്നില്ലടാ. മത്തങ്ങ പോലത്തെ തലയും വെച്ചിട്ട് പൊഞ്ച് ഡയലോഗ് പറയാ. പെണ്ണുപിടിയൻ എന്ന് പറഞ്ഞോ? അതേടാ അളിയ, കറക്റ്റ് അളിയ പറഞ്ഞത്. ആരടവൻ ഇത് തന്നെ ലിവനും ചോദിച്ചേ. അപ്പൊ അവൻ പെണ്ണുപിടിയൻ എന്ന് പറഞ്ഞു. ഡാ അവനെ പറഞ്ഞാലും നമ്മളെ പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. എവിടുന്ന് വന്നിട്ട് ആരാ മച്ചനെ? അവൻ മോളിൽ പോയിരിക്കുക, ഇപ്പൊ താഴോട്ട് വരും. കോളേജിൽ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോ തന്നെ സെമിസ്റ്റർ തന്നെ വേണ്ടെന്ന് പറഞ്ഞു ഓടിപ്പോനല്ലോ നീ. നീ എങ്ങനെയാണ് ഒരു പെണ്ണിന്റെ കൂടെ? എടാ പറഞ്ഞു തരാടാ. ശരി മച്ചനെ, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യ്. അതാണ് ദാസ്. ഹായ്. ഇത് വിജയൻ. ഹലോ ബ്രോ. ഇവന്റെ പേര് രാജു. ഇവനെ എന്റെ കോളേജ് ഫ്രണ്ട് ശ്രീധർ. എടാ ഇവനൊക്കെയാണോ നിന്റെ ഫ്രണ്ട്? അതെന്താടാ ഒരുപാട് ടോർച്ചറിങ് ആടാ. എന്തിനാടാ അവനെ ടോർച്ചർ ചെയ്യുന്നത്? അല്ലടാ, ഒരു പെണ്ണിനെ ഇഷ്ടമല്ലാതെ ആ പെണ്ണിന്റെ പുറകെ പോയാ അവനെ വായി നോക്കി എന്ന് പറയാതെ വേറെന്താടാ പറയാ? ശരി അതൊക്കെ വിട്ടേക്കും മച്ചന, ഓഫീസിൽ പോകാൻ സമയമില്ല, നീ പോ. പിന്നെ വേറെന്തൊക്കെയാടാ? അതൊക്കെ വിട്ടേക്ക്, ഇന്ന് എനിക്ക് ഓഫീസിൽ ലീവാ. ഷോപ്പിംഗ് മാളിലേക്ക് വരുന്നോ? എനിക്കും വരണം എന്നൊക്കെ ഉണ്ട് മച്ചാന്. നീയും ഞാനും ചേർന്ന് കോളേജിൽ ചുറ്റാറ ദിവസം വരുന്നുണ്ടോ? ഇല്ലേ മച്ചാന്, സത്യമായിട്ട് പറയാണ്, ഇപ്പൊ അർജന്റ് ആയിട്ട് ഒരു വർക്ക് ഉണ്ട്. ഈവനിങ് തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാം. തെറ്റുകാരിക്കലടാ പ്ലീസ്. ആ എന്നാ വിട്ടേക്കടാ. ബൈ. ഓക്കെ ബൈ. ഹലോ, പറയൂ ജോണേ. ബോസ് ഇന്ന് ഫ്രീ ആണ്. നവിലൻ സാറിന് ഓക്കെ ആണെങ്കിൽ ഇന്ന് വൈകിട്ട് ക്ലബിൽ വെച്ച് മീറ്റ് ചെയ്യാം. ഓക്കെ ബൈ. എടാ എവിടേക്കാ പോകുന്നത് പറയടാ. ഡാ എന്റെ ഇത് മൈക്രോഫോൺ. ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള ട്രാൻസ്മിറ്റർ ആണ്. 500 meters വരെയുള്ള ഫയൽസ് റിസീവ് ചെയ്യും. ഇത് മൊബൈലിൽ കണക്ട് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതെന്തിനാടാ നിനക്ക് പറയാം? ശരി മച്ചാനെ, നീ പോയിക്കോ, എനിക്കൊരു ജോലിയുണ്ട്. എടാ എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ബഗ് ഡിവൈസ് എന്തിനാ നിനക്ക്? ബാങ്കിൽ നിന്ന് എങ്ങനെ ഇത്രയും കോൾ നിനക്ക് വരുന്നത്? ചോദിക്കുന്നത് കേട്ടില്ലേ? കാശ് എവിടെ? ഇപ്പൊ നിനക്ക് എന്താ കാശ് എവിടെ വിട്ടെന്ന് അറിയണം. അത്രയല്ലേ ഉള്ളൂ, സ്വാർത്ഥതയോട് കൂടി ഓടുന്ന റേസ് കുതിരയുടെ മേലെയാണ് ഞാൻ കാശ് വിട്ട്. അവസാനമായിട്ട് ഞാനിതിന് വിട്ട കാശ് മാത്രം 27 lakh rupees. റേസ് ലെവിൻ ചെയ്യുന്ന കുതിരയെ കണക്കിടുന്ന ഒരു സ്കില്ലായതുകൊണ്ട് മാത്രമാണ് ഈ റേസ് ഇപ്പോഴും ലീഗലായിട്ട് വെച്ചിരിക്കുന്നത്. റേസിനെ ഞാൻ വെറും ലക്കായിട്ട് കാണുന്നില്ല, ഒരു കാൽക്കുലേഷനായിട്ടാണ് കാണുന്നത്. ഓരോ പ്രാവശ്യം തോക്കുമ്പോഴും എൻ്റെ കാൽക്കുലേഷൻ റോങ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതല്ല കാരണം, ഇതിൻ്റെ പുറകിൽ വേറെന്തോ ഉണ്ടെന്ന് വളരെ വൈകിയാ മനസ്സിലായി. ഞാൻ റേസ് കോഴ്സ് ടോയ്ലറ്റിൽ പോയപ്പോൾ മ
മൈക്കിൾ രാജ്. ഫസ്റ്റ് ടൈം ഷർമിയെ ഞാൻ അവിടെ വെച്ചാണ് കണ്ടത്. നിന്റെ കുതിരയുടെ ജീവനും എന്റെ ജീവനും ഒരുപോലെയാണോ? ഇറ്റ്സ് നോട്ട് എ ഗെയിം മൈക്കിൾ, ഇറ്റ്സ് എ റേസ്. ഇവിടെ വിന്നിംഗ് മാറ്റർ മാത്രമേ ഉള്ളൂ. ആവശ്യം വന്ന നിന്നെ കൊല്ലാനും മടിക്കില്ല. എനിക്ക് കുറച്ച് സംസാരിക്കണം, അത് എന്റെ സ്ഥലത്ത് അയാളോട്. അന്ന് നടന്ന റേസിൽ ലാസ്റ്റ് മിനിറ്റിൽ ടസ്കാന കുതിര ഓടാത്തതിനും ശർമ്മ മൈക്കിൾ രാജ് പ്രശ്നത്തിനും ലിങ്ക് ഉണ്ടായിരുന്നു. ശർമ്മയുടെ കുതിരയാണ് ആ റേസിൽ ജയിച്ചത്. റേസ് കോഴ്സ് അല്ലെങ്കിൽ ഈ ക്ലബ്, ഇതാണ് ശർമ്മയുടെ ലോകം. അവിടെ ഞാൻ മൈക്കിൾ രാജിനെ കണ്ടു. മൈക്കിൾ രാജയുടെ കുതിര ടസ്കാനെ ഷൂട്ട് ചെയ്തത് ശർമ്മയാണെന്നും വിൻ ചെയ്യാൻ പോകുന്ന കുതിരയെ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്ത് അവിടെ ഫിക്സിംഗ് നടന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഫിക്സിംഗിൽ രണ്ടുപേർക്കും പ്രശ്നം ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നം? റേസിൽ ഓടേണ്ടിരുന്ന എന്റെ കുതിരയെ സ്റ്റേബിളിൽ വെച്ച് ഷൂട്ട് ചെയ്തു. അതിന് എന്നെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടില്ല നീ. പേടി? നിന്റെ കുതിര തോറ്റു പോകുന്നുള്ള പേടി? മൈക്കിൾ രാജ്, അത് മാത്രമല്ല, നവംബർ 26 നടക്കാൻ പോകുന്ന റേസിൽ ജയിക്കാൻ പോകുന്ന കുതിരയ്ക്ക് കിങ് ഓഫ് റേസിംഗ് ഹോഴ്സ് എന്ന മെഡൽ മാത്രം കിട്ടുമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇവിടെ ജയിച്ച കുതിരയ്ക്ക് ഇന്ത്യയിൽ നടക്കുന്ന ഇന്റർനാഷണൽ റേസിൽ ഫിക്സിങ്ങിനെ സംബന്ധിച്ച് ആ കുതിരയെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതിന്റെ മതിപ്പ് 4 crore എനിക്ക് മനസ്സിലായത്. റേസിനുള്ള ഏതെങ്കിലും ഒരു ക്ലൂ ആ ക്ലബിൽ കിട്ടുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ആ വോയിസ് ബഗ് അവിടെ ഫിക്സ് ചെയ്തത്. വെൽക്കം സർ ശർമ്മ. നിങ്ങളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. 5 years മുമ്പ് ഈ ഫോഴ്സിൽ ഒരു പ്രധാന കക്ഷിയായിരുന്നു നിങ്ങൾ. ഇപ്പൊ എന്നെ തേടി വരാൻ കാരണം സാഹചര്യം. നിങ്ങൾ ഏത് ടൈപ്പാ സാറേ? കുതിരയെ പോലെയാണോ അതോ ലയണിനെ പോലെയാണോ? ഞാൻ കുറച്ച് ഓപ്പൺ ടൈപ്പ്. ആദ്യം ചെറിയൊരു കഥ പറയാം, അതിനുശേഷം ചെറിയൊരു ക്വസ്റ്റ്യൻ. അതിന് മറുപടി പറഞ്ഞാൽ നിങ്ങളുടെ ടൈമും വേസ്റ്റ് ആവില്ല, വന്ന് ജോലിയും തീർക്കാം. ശവപ്പെട്ടി ഉണ്ടാക്കുന്ന ഒരുത്തൻ ഒരു എലിയെ വളർത്തി. ആ എലിക്ക് അയാൾ വോൾട്ടർ എന്ന് പേരിട്ടു. അതേ തെരുവിൽ ഒരു പൂച്ചയുണ്ടായിരുന്നു, പക്ഷെ ആ പൂച്ചയ്ക്ക് പേര് അയാളിട്ടില്ല, അത് വെറും സ്ട്രീറ്റ് ക്യാറ്റാ. ഒരു ദിവസം വോൾട്ടറിന്റെ മണം പിടിച്ച് പൂച്ച വീട്ടിലേക്കെത്തി, പക്ഷെ എലി കൂട്ടിനുള്ളിൽ സേഫ്. പൂച്ചയെ കൊണ്ട് എലിയെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, കൂട്ടിനുള്ളിൽ സേഫായിരുന്ന എലിയാണോ വലുത്, അതോ എലിയുടെ മണം പിടിച്ച് ചെന്ന പൂച്ചയാണോ വലുത്? പൂച്ച. Then I am the rat. എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? നവംബർ 26 കുതിരപ്പന്തയത്തിൽ എന്റെ കുതിര ബ്ലഡ് ഡ്രെയിൻ പങ്കെടുക്കുന്നു. എന്റെ കുതിരയെ ആർക്കും തോൽപ്പിക്കാനാവില്ല, എക്സെപ്റ്റ് നിന്റെ കുതിര മായയെ ഒഴിച്ച്. ഇപ്രാവശ്യത്തെ ടൈറ്റിൽ വിന്നർ ബ്ലഡ് ഡ്രെയിൻ ആയിരിക്കണം. അതിന് നിങ്ങളുടെ കുതിര മായയെ വിട്ടുതരണം. വിട്ടു തന്നാൽ എനിക്കെന്താ തരിക? എത്ര വേണം? $5 × 10 = $50 lakhs. ചെക്ക് വേണ്ട, കാശായിട്ട് മതി. ഇതുപോലെയുള്ള ഡീലിനെല്ലാം കൺമുന്നിൽ കാശ് കണ്ടാലേ വിശ്വാസം വരികയുള്ളൂ. പണമായിട്ട് തരാം. ഗിണ്ടിയിലുള്ള ഫിസ് ഗാർഡൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്ക്. മായക്കുതിരയ്ക്ക് വില ഫിക്സായി. കോടിക്കണക്കിന് പണം മറയുന്ന റേസില് ഏത് കുതിരയാണ് ജയിക്കാൻ പോകുന്നതെന്ന കാര്യം 350 rupees ബഗ് ഡിവൈസും കൊണ്ട് ഞാൻ അറിഞ്ഞു. അപ്പോ ബ്ലഡ് ഡ്രെയിൻ ആണോ ജയിക്കുക? ശർമ്മയുടെ കയ്യിൽ പണം എത്തിയാൽ ഷുവർ ആയിട്ട് ബ്ലഡ് ഡ്രെയിൻ ആയിരിക്കും ജയിക്കുക. ചേട്ടാ. സാർ. 1000 rupees അടിച്ചോളൂ. ടാങ്ക് തുറക്ക സാറേ. സാറേ ഡിക്കിയല്ലേ, ടാങ്ക് ഓപ്പൺ ചെയ്യേ. സർ
സാറേ പാല്. എന്തോന്ന് പാലോ? അതെ സാറേ. ആരാ പറഞ്ഞേ? ഇവിടെയല്ല, പോപ്പോ. സോറി സാറേ. സാറേ നിങ്ങളല്ലേ പാല് ചോദിച്ചേ? യാ. ആ പറയൂ. ഇല്ല, തൊട്ടടുത്തൊരു കോഫി കുടിക്കാന്ന് പറഞ്ഞ് വന്നതാ. ഒരു അഞ്ചു മിനിറ്റിൽ വന്നേക്കാം. എടാ, ഏതാടവൻ ഈ വയസ്സിലും പാലാണല്ലോ കുടിക്കുന്നത്. ആ പറയട്ടെ. റെസ്റ്റോറന്റിലാണോ ഉള്ളത്? അതേട്ടാ. അവിടെ തന്നെ ഇരിക്കണ്ട, പെട്ടെന്ന് പുറപ്പെട്ട് സ്റ്റേബിളിലേക്ക് വാ. ശരിയേട്ടാ, ഇത്തേക്കാം. ഡാ, എണീക്ക് പോ. നിന്റെ പേര് തേജ എന്നല്ലേ? വന്നിട്ടുണ്ടോ നോക്ക്. ആ പുറകിലെ ഗേറ്റ് പോയി ഒന്ന് ചെക്ക് ചെയ്യേ. അവന്റെ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തു. വണ്ടി നമ്പർ നോക്കിയിരുന്നോ? TN45AP 3116. ഡാ, ഞാൻ പറഞ്ഞു നിൽക്ക്. കാർ റൈറ്റിലേക്ക് പോവാണെങ്കിൽ നമ്മുടെ ജവഹർ സ്ട്രീറ്റ് അല്ലെങ്കിൽ ദേവേന്ദ്ര സ്ട്രീറ്റ് വഴി പാർക്ക് വഴിയാണ് പുറത്തേക്ക് വരിക. നീ പാർക്കിന്റെ എൻട്രൻസ് തന്നെ വെയിറ്റ് ചെയ്യും. കാർ കണ്ട ഉടനെ വിളിക്കും. ഡാ, സപ്പോസ് കാർ ലെഫ്റ്റിൽ പോവാണെങ്കിൽ KK നഗർ വഴി പോയി ടെലിഫോൺ എക്സ്ചേഞ്ച് വഴിയാണ് പുറത്ത് വരിക. നീ ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യും, കാർ കണ്ട വിളിക്കും. പണമല്ലേ വരും? ഞാൻ പറഞ്ഞില്ലേ കാശ് കണ്ടാ മാത്രമേ വിശ്വാസമാവുള്ളൂ? ഞാൻ പറഞ്ഞതിപ്പോ ശരിയായില്ലേ? പണം നിനക്ക് കാണണം, അത്രയേ ഉള്ളൂ. പണം നിന്നെ തേടി വരും. ഞാൻ വെയിറ്റ് ചെയ്യാം. Thank you.
79.5 seconds, sir. Physically fit for the race, sir. Wow, good timing. 1 minute, I'll be back. ഗുഡ് ഈവനിങ് സർ. ക്രൈം ബ്രാഞ്ചിലേക്ക് ആരാണ് ഇൻഫോം ചെയ്തതെന്നറിഞ്ഞു? സർ, അന്വേഷിക്കുന്നുണ്ട് സർ. നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വിവരം കിട്ടും സർ. പണത്തോടുകൂടി പോയ പിള്ളേർ ഇനിയും വന്നിട്ടില്ല. 5 വർഷത്തിന് ശേഷം ഞാൻ പങ്കെടുക്കുന്ന റേസാണ് ഇത്. വെറും റേസ് അല്ല, ഈ നകുലന്റെ പ്രസ്റ്റീജ് ആണ്. എന്ത് കാരണം കൊണ്ടാണെങ്കിലും എനിക്ക് റേസ് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഞാൻ ജയിച്ചേ പറ്റൂ. പണം ഇനിയും ശർമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. എനിക്കാരെയും വിശ്വാസമില്ല. നിങ്ങൾ ആളുകളെ എന്റെ ഓഫീസിലേക്ക് അയച്ച് പണം കളക്ട് ചെയ്ത് ശർമ്മയെ ഏൽപ്പിച്ചേക്കൂ. ഷുവർ സർ. എന്നാ ചെല്ല്. സോറി, വെയിറ്റ് ചെയ്യിപ്പിച്ചതിന്. താങ്ക്സ് ചേട്ടാ. ഇന്നടാ കാർഡിക്കിൽ കാശുള്ളത് അവൻ എപ്പോഴും കണ്ടു കാണില്ലേ? നീ അവസാനം ഇടുന്ന കാർഡിക്ക് എപ്പോഴാണ് കണ്ടത്? സിറ്റിയിലെ കാർഡിക്ക് യൂസ് ചെയ്യുന്നവൻ വെറും 10% മാത്രമാണ്. ബാക്കിയുള്ള 90% ഒരാളായി കൂടെ അവൻ. ആ കാശിട്ടവരെ നമ്മളെ കണ്ട വെറുതെ വിടുവോ? അത് നിന്റെ കാശൊന്നുമല്ലോ. അതേടാ, അത് എന്റെ പണമൊന്നും അല്ല. റേസിൽ കുതിരയെ ഫിക്സ് ചെയ്ത് എല്ലാവരും മണ്ടന്മാരാക്കണമെന്ന് വിചാരിക്കുന്നവന്റെ പണം. 27 ലക്ഷം രൂപയാടാ റേസിൽ ഞാൻ കളഞ്ഞത്. റേസിലോടുന്ന കുതിരയെ കണക്കിടുന്നത് അത്ര ഈസി അല്ല ദാസ്. ഏത് ബ്രീഡ് കുതിര, എന്താണ് ഹിസ്റ്ററി, ലാസ്റ്റ് ഡേയ്സിൽ അതിന്റെ റിസൾട്ട് എന്താണ്, ആരാ ഓണർ, ആരാ ട്രെയിനർ, ആരാ ജോക്കി എന്ന് ആരംഭിച്ച് കുതിരയുടെ ബിഹേവിയർ എങ്ങനെയുണ്ട്, റേസിലോടാൻ മൂഡുണ്ടോ, ജോക്കിക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഷോൾഡർ എങ്ങനെയുണ്ട്, ഏത് ഗേറ്റിൽ ഓടുന്ന, ഏത് ട്രാക്കിൽ ഓടുന്ന, എങ്ങനെ റേസിലോടുന്ന എല്ലാ കുതിരയുടെ റെക്കോർഡ്സും എടുത്ത് അതിൽ നിന്ന് ഒരു കുതിരയുടെ മേലെ നമ്മൾ പണം കെട്ടിയാൽ ജയിക്കുന്ന കുതിര ഇവർ ആദ്യം തന്നെ ഫിക്സ് ചെയ്തിട്ട് പോവാണ്. നവംബർ 26 നടക്കുന്ന റേസിൽ ഫിക്സിംഗ് കുതിര ബ്ലഡ്രെയിന്റെ മേലെ കാണും. ചേട്ടാ, ദേ അങ്ങോട്ട് നിർത്ത്. എടാ വിക്രം, അല്ല ഇന്നലെ കാണാന്ന് പറഞ്ഞല്ലേ, ആളെ കണ്ടില്ലല്ലോ. അത് ഒന്നുമില്ലടാ, രാവിലെ തൊട്ട് ഒരുപാട് ജോലി. ഞാൻ തന്നെ നിന്നെ ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചടാ, ഓട്ടോ വെയിറ്റിംഗിലാണെന്ന് തോന്നുന്നു. ഇല്ല, ടെൻഷൻ ഇവനൊരുത്തൻ. ഡാ, എന്നെ പറഞ്ഞു വിടാനുള്ള തിരക്കാണെന്ന് തോന്നുന്നു. ഹേ, അങ്ങനെയൊന്നുമില്ലടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മച്ചാനെ, ഒരു പ്രശ്നവുമില്ല. എടാ, കോളേജ് മുതൽക്ക് ഞാൻ നിന്നെ കാണുന്നല്ലേ, എന്താ പ്രശ്നം ഒന്ന് പറ. അല്ലടാ, കുറച്ച് കാശ്. ഒന്നുമില്ല ബോസ്, ഒരു ലവ് മാറ്റർ, അത്രേ ഉള്ളൂ. ആരാടാ? അതെന്തായാലും കലക്കേടാ, ഞാൻ അന്വേഷിച്ചൊന്ന് പറഞ്ഞേക്കണം കേട്ടല്ലോ. ഓക്കേടാ, ബൈ. പേര് വിക്രം. 5 ലാക്സ് ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ആ ബാലൻസ് ഇതുവരെ കെട്ടിയിട്ടില്ല. എന്തു പറ്റി? 7 മാസമായി ഫോളോ ചെയ്തോണ്ടിരിക്കുക സാറേ, പക്ഷെ അയാൾ ഒരിക്കലും ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാറില്ല. നമ്പർ തരൂ. 9644566732. അളിയ, ഇതൊന്നും വർക്കൗട്ട് ആവുന്ന എനിക്ക് തോന്നുന്നില്ല. ശരിടാ, ഞാൻ പോയിട്ട് വരാം. കാർ നോക്കിക്കോളണേ. ഓ സാർ, ഞാൻ എന്റെ ജോലി തിരക്കില്ല, ഞാൻ തിരിച്ചു വിളിക്കാം സാർ. ഹലോ,
മിനി എന്താ ആള് നല്ല ചൂടിലാന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചൂടെ. ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു, ഇപ്പൊ അതുപോലും ഇല്ല. എനിക്ക് കാണണം. ഹായ്. എന്താ എന്തെങ്കിലും നേർച്ചയാണോ? ഇങ്ങനെ പൊളക്കുന്ന വീലില് കുത്തിയിരിക്കാൻ. പുറകെ നടന്നുകൊണ്ടിരുന്ന ആളാ, പെട്ടെന്ന് എല്ലാം നിന്നുപോയി. എന്താ പ്രശ്നം? ഒന്നുമില്ല മിനി, അത് ചെറിയ ഫിനാൻസിന്റെ പ്രശ്നം. എന്തേ, പെണ്ണ് കാണാൻ പോകുമ്പോ ഒരുപാട് ചെലവാവൂന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? പിശുക്കൻ. നിനക്കൊക്കെ പെൺകുഞ്ഞ ഉണ്ടാവും. ആണോ? ആരെ നോക്കുന്നു? ഒന്നുമില്ല. ഹലോ. ആ പറയടി. എവിടെയാടി? ഞാൻ വീട്ടിലാ. നീ എപ്പോഴാ പോയത്? ഞാൻ അപ്പോഴേ ഓഫീസ് ക്യാബിൽ പോന്നല്ലോ. ഞാൻ നിന്നോട് എന്താ പറഞ്ഞു? ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞല്ലേ, നീ മറന്നോ? ഞാൻ ഡിന്നർ കഴിക്കാൻ പുറത്തു പോവാ, നിങ്ങളും വരുന്നുണ്ടോ? വരാം, ഒരു 2 മിനിറ്റ്സ്, ഞാൻ ഡ്രസ് മാറ്റിയിട്ട് വരാം. ആ ഓക്കെ. നീ കഴിക്കുന്നില്ലേ? ഞാൻ എപ്പോ വേണമെങ്കിലും കഴിച്ചോളാം, പക്ഷെ നീ കഴിക്കുന്ന ഭംഗി അതെനിക്ക് മിസ് ചെയ്യണ്ട. ശരി, ഞാൻ തിരിച്ചു വിളിക്കാൻ. അല്ല, ജസ്റ്റ് ഫ്രണ്ടാ. ബാങ്കിൽ നിന്നാണ് കോള്. എപ്പ നോക്കിയാലും കാർ ലോൺ വേണോ ബൈക്ക് ലോൺ വേണോ എന്ന് ചോദിച്ചോണ്ട് വിളിച്ചോണ്ടേയിരിക്കും. എനിക്ക് കടം വാങ്ങിക്കാൻ ഇഷ്ടമല്ല മിനി. ഇൻബ, ഞാൻ നിന്നോടൊന്ന് ചോദിച്ചോട്ടെ. 2-3 പ്രാവശ്യം പൂട്ടിയിട്ട് വീടിന്റെ മതിൽ ചാടിക്കിടക്കുന്ന ഞാൻ കണ്ടായിരുന്നു. If you don't mind, എന്താ പ്രശ്നമെന്ന് എന്നോട് പറഞ്ഞൂടെ. ഇതെന്റെ വീടാ, അച്ഛന്റെ അമ്മയോടൊപ്പം ഞാൻ താമസിച്ച വീട്. പക്ഷേ ഇതിപ്പോ ഞങ്ങളുടെ അല്ല. ഇതാ ഞങ്ങളുടെ ഗാർഡൻ. ഈ ലോകത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്ന് ചോദിച്ചാ ഞാൻ ഇതാന്നേ പറയൂ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, അന്നൊക്കെ ചെന്നൈ സിറ്റിയിൽ ബട്ടർഫ്ലൈസ് ഇല്ലായിരുന്നു, എന്നാൽ ഞങ്ങളുടെ ഈ ഗാർഡനിൽ ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഞാനും എന്റെ ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ച് കളിച്ചിരുന്നത്. ഞാനെന്തിന് മതിൽ ചാടിയെന്ന് ചോദിച്ചില്ലേ? എന്റെ ഈ വീട് ഇപ്പൊ ബാങ്കിന്റെ കസ്റ്റഡിയില്ല, അച്ഛൻ പണയം വെച്ചതാ. 45 ലാക്സ് ഉണ്ടെങ്കിൽ എന്റെ വീട് എനിക്ക് കിട്ടും. പക്ഷേ ഈ വീട് നവംബർ 26 ലേലം വിളിക്കാൻ പോവാ. എന്റെ മുഴുവൻ സന്തോഷവും ഈ വീട്ടിലാണുള്ളത്. അച്ഛനാ, സംസാരിച്ച മതിയാവൂ. ആ പറയാ അച്ഛാ. ദാ ഇപ്പോഴാ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയത്. അതെയോ മോളെ, ഞാൻ നാളെ രാവിലെ വരത്തുള്ളൂ. എനിക്ക് രാത്രി വരാൻ പറ്റില്ല. ഫ്രിഡ്ജിൽ പാലുണ്ട്, അത് കാച്ചി കുടിച്ചോളാം മോളെ. മറക്കല്ലേ? ഞാൻ കുടിച്ചോളാം. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുത്. നോക്കിക്കോളാം അച്ഛാ. രാത്രി സൂക്ഷിക്കണേ. അച്ഛാ ഒന്ന് മതിയാക്ക്. രാവിലെ എത്തും മോളെ. പിന്നെ ആ വാതില് നന്നായിട്ട് പൂട്ടണം കേട്ടോ. നിനക്ക് മനസ്സിലായോ? അച്ഛാ ഞാൻ പൂട്ടിക്കോളാം. ശരി ശരി, ബൈ.
ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ്. വീട്ടിലാരുമില്ലേ? ഇല്ല, ക്യാമ്പിലേക്ക് പോയിരിക്കാം. ഓക്കെ, ബൈ. ബൈ. ബാക്ക് ഡോർ പൂട്ടിട്ടുണ്ടോ എന്ന് നോക്കിക്ക. താങ്ക്സ്. പോണല്ലോ, പാല് കാച്ചി കുടിക്കാൻ മറക്കണ്ട കേട്ടോ. താങ്ക്സ്. വീട്ടിൽ വേറെ ആരുമില്ല, പിന്നെ നീ ഒറ്റയ്ക്കാണല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു കപ്പ് ചായ കിട്ടുമോ? കിട്ടില്ല. കോഫി വേണമെങ്കിൽ കിട്ടും. എലി കുടുങ്ങിയ പിന്നെ ഒരു മിനിറ്റ് പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറ ഞാൻ ഇവിടുന്ന് പോയേക്കാം. ആ എലി എപ്പോഴാ കുടുങ്ങാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. കറക്റ്റ് സമയത്ത് തന്നെ കുടുങ്ങി. ഇൻബ, നാളെ ഞാൻ വെക്കേറ്റ് ചെയ്തോളാം. പോകണ്ട, ഇവിടെ തന്നെ താമസിക്കുന്നു പറഞ്ഞൂടെ. ഇൻബാ, നാളെ എനിക്ക് ഓഫീസിൽ നിന്ന് ലീവ് കിട്ടില്ല. ഞാനിപ്പോ തന്നെ വെക്കേറ്റ് ചെയ്തോളാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഇത് ഉയരല്ലേ, സൂപ്പർ സോങ് ആണ്. ഷാറൂഖിനും പ്രീതിക്കും നല്ല കെമിസ്ട്രി ആയിരുന്നു. ആ സോങ് പോലും കേൾക്കാൻ നല്ല ഫീലിംഗ് ആയിരിക്കും. കൊള്ളാലോ, പഴയതൊക്കെ നല്ല അറിഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. എനിക്ക് ഷാറൂഖ് എന്ന് പറഞ്ഞ ജീവനാ. ഇവളാള് കൊള്ളാലോ. അവൻ സംസാരിച്ച് അടുക്കള വരെ എത്തിയല്ലോ. നീ എന്താ ആലോചിച്ച? തെറ്റായിട്ട് എന്തോലും ആലോചിച്ച? ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ നീ എന്താ ആലോചിച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. അതെങ്ങനെ എന്നെ കണ്ടിട്ട് അങ്ങനെ ആലോചിക്കാൻ തോന്നിയത് നിനക്ക്? ഒരു പെണ്ണിന്റെ കൂടെ ഒരു പയ്യൻ വീട്ടിൽ തനിച്ചാണെങ്കിൽ നീ വിചാരിക്കുന്ന പോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയല്ല. വലിയ വീമ്പിളക്കിയതാണല്ലോ, ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന്. അപ്പൊ ഇതെന്താ? ലൈറ്റ് കണ്ടുപിടിച്ച എഡിസനോട് ദേഷ്യം വരുന്നു. ഇപ്പൊ പോകുന്നതായിരിക്കും അതിന്റെ ശരി. എനിക്കും അതെന്നെയാ തോന്നുന്നത്. ബൈ.
എന്നാ പിന്നെ ഞാൻ പോവാ. ഓക്കേ, വളരെ നന്ദിയുണ്ട്. എന്തിന്? ഇത്രയും ദിവസം ഇവിടെ താമസിക്കാൻ അനുവദിച്ചേന. ഒരു മിനിറ്റ്, വെറും എലിയെ പിടിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങളെ ഇവിടെ താമസിപ്പിച്ചത്. എന്റെ ഫ്രണ്ടിന്റെ ചേട്ടനാ നിങ്ങൾ. എന്നെ തെറ്റിദ്ധരിച്ചിട്ട് പോവരുത്. ഇപ്പോ എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ജീവിതത്തിലെ ഇതുപോലുള്ള ചില ദിവസങ്ങൾ ഒരു എലി കാരണം കിട്ടിയെന്ന് ആലോചിക്കുമ്പോ ഞാനെന്തിനാ പോകുന്നേ? അവളെ എനിക്കിഷ്ടമാണ്, സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാവുള്ള? ഇനിയിപ്പോ അവള് തന്നെ പോകുന്നു പറഞ്ഞാൽ പോലും ഞാൻ വരാൻ പാടില്ലായിരുന്നു. അതുപോലെ നിനക്കുണ്ടാവുന്ന അറിയായിരുന്നു ഇൻബ. ഇതുവരേക്കും ഫ്രണ്ട്സ് ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് പേരെ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ല. പെട്ടെന്ന് ഈ വീട് വിട്ട് പോകണമെന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ പോലെയുണ്ട് ഇൻബ. ഇങ്ങനെ ഓപ്പണായിട്ട് ഞാൻ ഇതുവരെ ആരോടും സംസാരിച്ചിട്ടില്ല. ഇത്ര വേഗത്തിൽ ഞാൻ ഒരു കാര്യവും ഡിസൈഡ് ചെയ്തിട്ടില്ല. ഞാൻ നേരിട്ട് പറയാ, എനിക്ക് നിന്നെ. ഹലോ, നിങ്ങളുടെ ചാർജർ. ഞാൻ നാണിക്കാതെ ചോദിക്കുക, കുറച്ച് ദിവസം കൂടി ഞാൻ നിങ്ങളുടെ റൂംമേറ്റായി ഇരുന്നോട്ടെ? നാളെ ആ ആന്റി വീട്ടിലുണ്ടാവില്ല. രാഘവൻ അങ്കിളിന്റെ അടുത്ത് കീ കൊടുത്തിട്ട് പോയേക്ക്. Thank you.
ഇണ്ടി പോലീസ് സ്റ്റേഷനിലാ ഉള്ളത്. പണത്തിന്റെ കാര്യം എന്തായെന്ന് ചോദിച്ചു. അറസ്റ്റ് ചെയ്യുമ്പോൾ ബാഗൊന്നും ഉണ്ടായിരുന്നില്ല അത്ര. അന്വേഷിച്ചപ്പോ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് റെസ്റ്റോറന്റിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിന്റെ ഡിക്കിയിൽ കാശ് വെച്ചു എന്നാ പറഞ്ഞത്. 10 മിനിറ്റിനുള്ളിൽ അവരെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം സാർ. ഓക്കെ. പണം വേണമെങ്കിൽ ചോദിച്ച പോലെയായിരുന്നടാ. നന്ദിയില്ലാത്തവനെ, നിന്നെ വിശ്വസിച്ചില്ലേ? കാശ് ഞാൻ എടുത്തിട്ടില്ല സാറേ. അത് ഞാൻ ഒരു കാറിന്റെ ഡിക്കിക്ക് എടുത്തിട്ട് സാറേ. വണ്ടി നമ്പർ 45AP 1116, ട്രിപ്പ് രജിസ്ട്രേഷനാണ്. അവന് ചെന്നൈ തന്നെ ഉണ്ട്. നിനക്ക് എങ്ങനെടാ അറിയാം? അവനൊരു ഫോൺ കോള് വന്നിരുന്നു, 2 മിനിറ്റിൽ കീയെടുത്ത് വീട്ടിലേക്ക് വരാന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ റെസ്റ്റോറന്റ് അടുത്ത് തന്നെ ആയിരിക്കണം അവന്റെ വീട്. സാറേ, എങ്ങനെയെങ്കിലും 2 ദിവസം കൊണ്ട് ഞങ്ങളെ പണം എത്തിച്ചേക്കാം സാറേ. ഇതൊക്കെ ഞാൻ വിശ്വസിക്കണം. വിശ്വസിക്കും സാറേ, വിശ്വസിക്കാം. പണം എന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം മണി ഇവരെ ശ്രദ്ധിച്ചു. എടാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു വിചാരിച്ചില്ല. തൃച്ചി രജിസ്ട്രേഷൻ RTOയോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. കാശടിച്ചു മാറ്റിയത് നിങ്ങളാന്ന് വിചാരിക്കുമ്പോ എന്താ ചേട്ടാ? വിശ്വസിക്കേട്ടാ, നമുക്ക് നോക്കാം. ഹലോ വിക്രം, ഏജന്റ് ശങ്കർ സംസാരിക്കുന്നത്. നിങ്ങളുടെ പ്രൊഫൈൽ നല്ല സിവിൽ ചെല്ലും. സിവിൽ എന്താണെന്നറിയാമോ? ഇനി മനസ്സിലാക്കി തരണോ? ഒരു ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ലോൺ വാങ്ങാൻ പറ്റില്ല. വിക്രം, ഈ ജനറേഷനിൽ ബാങ്കിന്റെ ഒരു ഹെൽപ്പിൽ അത് എങ്ങനെ ജീവിക്കുന്നു നിങ്ങൾ പറയുന്നത്? ഒരു ഫ്രണ്ട് എന്ന രീതി പറയട്ടെ, നാളെ വൈകുന്നേരത്തിനുള്ളിൽ കാശ് മുഴുവൻ അടയ്ക്കണം. തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ ഇവിടെ അകത്തേക്ക് വിടരുതെന്ന്? സാറ് വരാൻ പറഞ്ഞെന്ന് ഈ കുട്ടി പറയുന്നത്. പ്ലീസ് ഒച്ച വെക്കരുത്. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ പവർ ഉപയോഗിച്ച് തന്നെ ഞാൻ ഒരുപാട് സഹായിച്ചു കഴിഞ്ഞു. ഇനിയും നിന്നെ സഹായിക്കാൻ നിന്നാലേ എന്റെ ജോലി പോവും. ഒന്ന് മനസ്സിലാക്ക്. അല്ലെ അവസാനമായിട്ട് ഒരു ഓപ്ഷൻ തരാം. 8 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് അടയ്ക്ക്, ലേലം ഞാൻ സ്റ്റോപ്പ് ചെയ്തോളാം. $10 ലക്ഷം കമ്പനി അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിട്ടുണ്ട്. കാശ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. അപ്പൊ കാശ് അവിടെ പോയി. വിക്രം എവിടെ? അവൻ വന്ന ഉടനെ എന്നെ വന്ന് കാണാൻ പറയണം. പെരുമാളിന് 10 ലക്ഷം രൂപ കൊടുക്കാതെ നീ ആ കാശ് എന്ത് ചെയ്തു? അല്ല സാർ, അത് ദേ, നീ ബുദ്ധിമാനാണെന്ന് എനിക്കറിയാം. നിനക്ക് 2 ദിവസം സമയം തരാം. മര്യാദയ്ക്ക് കാശ് എന്നിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്ക്. അല്ലെങ്കിൽ നീ അകത്ത് കിടക്കും. പറഞ്ഞേക്കാം. ആ പറയൂ. ഇപ്പൊ എന്താ ധൃതി? എന്താ ധൃതി ഒന്നും? ഉണ്ടക്കണ്ണൻ, കഷണ്ടി തലേൻ, ഇതാണ് നിന്റെ ചെക്കെന്നാ പറയുന്നത്. കല്യാണം കഴിക്കണോ അതോ നീ വരുന്നോ? ശരി വരാം. എപ്പോ വരണം? ആഫ്റ്റർനൂൺ 12:30. ഓക്കെ, ബൈ. വെയിറ്റ് ചെയ്യാം. സാറേ, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലല്ലേ വർക്ക് ചെയ്യുന്നേ? അതെ. ഓഫീസിൽ ചോദിച്ചൊരു 8 ലക്ഷം രൂപ ലോൺ വാങ്ങിച്ചോ? എന്തേ, വന്ന് 20 ദിവസത്തിനുള്ളിൽ 8 ലക്ഷം രൂപ ലോണോ? അത്യാവശ്യമായിട്ട് ഒരാൾക്ക് 8 ലക്ഷം രൂപ വേണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഒന്നെങ്കിൽ കൊള്ളയടിക്കണം, ഇല്ലെങ്കിലോ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതങ്ങ് വിൽക്കണം. ദാറ്റ്സ് ഇറ്റ്. അച്ഛാ, നീ പറഞ്ഞ വ്യക്തി ഈ ആളാണോ? അതെ അച്ഛാ, ഇതാണ് വിക്രം. ഹലോ സർ. ഇരിക്കാൻ പറ, ഞാൻ അപ്പൊ വരാം. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നത്? ഒരു പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അക്കൗണ്ട് സെക്ഷനിലാണ് ഉള്ളത്. ബാങ്ക് ബാലൻസ് എത്രയുണ്ട്? എന്തേ, സേവിങ്സ് ഉണ്ടെങ്കിലേ പെണ്ണ് തരുള്ളോ?
ബാങ്കിൽ സേവിങ്സ് ഇല്ലെങ്കിലും സാരമില്ല, പക്ഷേ കടം ഉണ്ടാവാൻ പാടില്ലല്ലോ. എസ് ബി ഐയിൽ 3 ലക്ഷം, ICICI 5 ലക്ഷം, IOB 3 ലക്ഷം, എല്ലാ ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് മേടിച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട്. ജോസഫ് ഗിൻഡി, SBI മാനേജർ. എന്റെ ബ്രാഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ക്രെഡിറ്റ് കാർഡ് നൽകിയെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. എങ്ങനെ പെണ്ണു തരാ? നവംബർ 26 എല്ലാ ക്രെഡിറ്റ് കാർഡ് ബിൽസും ക്ലിയർ ചെയ്യണം. അങ്ങനെ അല്ലെങ്കിൽ അതേ 26 ഞാൻ നോക്കുന്ന ചെറുക്കനുമായിട്ട് നിന്റെ നിശ്ചയം നടത്തും. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. ഞാൻ അങ്ങനെ വിട്ടുകളയെന്ന് വിചാരിക്കുന്നുണ്ടോ? എന്താ എന്താ ചെയ്ത്? എന്താ നിനക്ക് ഇത്രയും കടം? നവംബർ 26 എല്ലാ കടനും തീർത്തിട്ട് നിന്റെ അമ്മയും കൂട്ടി പെണ്ണു കാണാവാ. അന്ന് സൈറ്റ്സ്റ്റാൻഡ് എടുക്കാതെ പോയതുകൊണ്ടാണ് നീ എന്നെ കാണാനിടയായത്. അതിനുള്ള ശിക്ഷ ഇപ്പൊ തന്നെ തരല്ലേ? സാറേ, MD സംസാരിച്ചു. 5.5 lakhs ഫൈനൽ റേറ്റ് സാറേ. സാറിന് എന്തോ അർജൻസി ഉണ്ടെന്ന് കരുതി കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല സാറേ. ഇനിയുള്ളത് സാറിന്റെ ചോയ്സാണ്. സാറേ കീ? സാറേ അവസാനായിട്ട് റൈഡ് പോയിട്ട് വന്നോട്ടെ. എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പോയിട്ട് വാ സാറേ. മര്യാദക്ക് പറയടാ. രാജു വാടാ. എന്താടാ പ്രശ്നം? ആരാ അവര്? എന്താ ചോദിച്ചത്? എനിക്കറിയില്ലടാ, പെട്ടെന്ന് വന്ന് ബ്ലോക്ക് ചെയ്തു. ഓ ശരി, പോയി ഷേർട്ട് മാറ്റിക്കോ. പുറത്തെങ്ങോട്ടും പോകണ്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യ്. കാശ് എവിടെയാടാ? Thank you.
ശരി, നീ അവിടെ തന്നെ ഇരിക്കാം, ഞാനൊരു 10 മിനിറ്റിൽ വന്നേക്കാം. ഇല്ലല്ല, പക്ഷെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യേണ്ട കാര്യാ. ഞാൻ വന്നേക്കാം. എന്താ ഇത്ര തിരക്ക്? എന്നെ അന്വേഷിച്ച് ഇവിടം വരെ വരാനായിട്ട്? അടുത്ത കാർത്തികയ്ക്ക് ഈ വീട് ഇവിടെ ഉണ്ടാവുമെന്നറിയില്ല. ചിലപ്പോ ഇവിടെ വലിയ ഫ്ലാറ്റ്സ് ഉണ്ടായേക്കാം, അതുകൊണ്ടാ അവസാനമായിട്ട് വിളക്ക് കത്തിക്കാൻ വന്നേ. നോക്ക്, എന്താ എവിടുന്ന് എങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. പക്ഷെ സന്തോഷമുള്ള കാര്യാ, ഈ വീട് നാളെ ലേലത്തിൽ പോവില്ല. പണ്ട് ചാടിയത് പോലെ ഇനി മതിൽ ചാടി കിടക്കൊന്നും വേണ്ട, മുഴുവൻ കാശും അടച്ചേക്കാം. എങ്ങനെ? അതാ ഞാൻ പറഞ്ഞില്ലേ, എന്താ എവിടെ നിന്ന് എങ്ങനെയെന്ന് ചോദിക്കരുതെന്ന്. വാ, പോവാം. എങ്ങനെ 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 ഒന്ന് പറയോ, സത്യമായിട്ടാണ് പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞ, ഇതിനെ കുറിച്ച് ചോദിക്കരുതെന്ന് പറഞ്ഞല്ലേ. എനിക്കറിയില്ല നിനക്കും എനിക്കും തമ്മിൽ എന്താ പ്രശ്നം. മര്യാദയ്ക്ക് കാശ് ഇരുന്ന നല്ലത്. ഇതിന്റെ പുറകിലെ ഒരുപാട് പേരുണ്ട്. ഏത് കാശാ? ഇത് നിന്റെ ആളാണോ അതോ സെറ്റപ്പോ? കാശ് വേണോ പെണ്ണ് വേണോ എന്ന് ഇനി നീ തീരുമാനിക്കേ. എടാ, നിന്റെ കാശ് ഡിക്കിയിലുണ്ട്, വേണമെങ്കിൽ വന്ന് എടുത്തോളൂ. എടാ വിക്കി, നാളത്തെ റേസിൽ ഈ 50 ലക്ഷവും ഫിക്സിംഗ് കുതിര ബ്ലഡ് ഡ്രൈന്റെ മെല്ല് കെട്ടുന്നു, പ്രശ്നങ്ങളും തീർക്കുന്നു. ശർമ്മ വെറും 50 ലക്ഷം രൂപയ്ക്ക് അവന്റെ കുതിരയെ വിട്ടുകൊടുത്തെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇതേ കുതിരയെ ഇന്റർനാഷണൽ റേസിന് കൊടുത്താൽ 4 കോടി രൂപയിലധികം കിട്ടുമെന്ന് അവന് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാ, 1 മിനിറ്റ്. പറയൂ. നിങ്ങൾ റെസ്റ്റോറന്റിൽ കാശ് കൊടുക്കാൻ പോകുന്ന കാര്യം ക്രൈംബ്രാഞ്ചിന് ഇൻഫോം ചെയ്തത് നമ്മുടെ ശർമ്മയാണ് സാറേ. സാറ് വിഷമിക്കണ്ട. താങ്ക് യു. ശർമ്മയെ പറ്റി എനിക്ക് നന്നായിട്ടറിയാം. അവൻ ഈ റേസിൽ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും. ഇതുവരെ അവന്റെ കുതിരയെക്കാളും ബെറ്ററായ കുതിരയെ റേസിൽ പങ്കെടുക്കാൻ അവൻ അനുവദിച്ചിട്ടില്ല. Thank you.
നീ ഇതെവിടെ പോയത്? സമയമായി, പറയാമോ? And there is a Mr. Grey along with the Queen Maya and Lead Brain. And the one, the outside eye in this race is just the moment who's running for the first time in its career. Or is appearing in the paddock now for the big race of the afternoon. And that is number 8, Queen Maya, one of the big favorites in this race. Trainer and owner of Queen Maya, Mr. Sharma there. And here comes Mr. Nagulan. Order of Blood Rain, horse number 11. Horse number 11 is also looking absolutely majestic. Mr. Nagulan, we are seeing him for the first time after 5 years. He had given a 5 years break from racing and is back to racing after 5 years. Just a moment is the next one, the dark one in this race. Just a moment, we don't know what the capacity is. Running for the first time in his career. That's it. നീ അറിഞ്ഞുകൊണ്ട് ചെയ്തത് സോൾവ് ചെയ്യാൻ പറ്റില്ല, ഫോൺ വെച്ചേക്ക്. നീ എന്റെ കുതിരയെ തന്നെയാണ് വെടിവെച്ചത്, പക്ഷെ ബ്ലഡ് ഡ്രെയിൻ അല്ല. നീ ഏത് ടൈപ്പാണെന്ന് ചോദിച്ചില്ലേ? ഞാൻ പറയാം. നാഗാലാൻഡിൽ ഒരു ഫെസ്റ്റിവൽ നടക്കും. ഒരു ആടിനെ അറുത്ത് വലിയ വുഡൻ ബോക്സിൽ അടയ്ക്കും. അതിലൊരു ഓട്ടയിടും. 2 മാസത്തിലൊരിക്കൽ 6 മാസം കഴിഞ്ഞ് ആ വുഡൻ ബോക്സ് ഓപ്പൺ ചെയ്താൽ ആ ആടിനെ തിന്ന് തിന്ന് ജയന്റ് സൈസിൽ ഒരു വലിയ പുഴു ഉണ്ടാകും. ആ പുഴുവാണ് നീ. ഒന്ന് ചെയ്യ്, റേസിൽ നിന്റെ കുതിര ജയിക്കണമെന്ന് പ്രാർത്ഥിച്ചു എങ്കിൽ ജീവൻ ഉടെങ്കിലും ഉണ്ടാവും. കൺഫേം ആണ്. എന്തിനാ ചോദിക്കുന്നു? നീ ചോദിച്ചില്ലേ പയ്യനെ വിട്ടിട്ട് പെണ്ണ് എന്തിനാ പൊക്കിയെന്ന്? ഇതാ വരുന്ന കണ്ടില്ലേ. എടാ പോയി ബാഗ് വാങ്ങിട്ട് വാ.
factory. Now all the 12 runners off to a lovely windbreak. And it is now... ചേട്ടാ, ബാഗിൽ ബുക്കാണ്, കാശൊന്നും കാണുന്നില്ല. എടാ, എന്താ കളിപ്പിക്കാൻ നോക്ക. ഈ റേസില് ഞാൻ മാത്രമല്ല റിസ്ക് എടുത്തത്, ശ്രീധരും കൂടിയാണ്. കാറിന്റെ ഡിക്കിയിലുള്ള പണം കണ്ട ഉടനെ ശ്രീധരനെ പോയി മീറ്റ് ചെയ്തു. നോക്ക് ശ്രീധർ, നിന്നെയും കാറിനെ അവർക്ക് നല്ലപോലെ അറിയാം. നിന്നെ തേടി തീർച്ചയായിട്ടും അവർ ഈ ഫ്ലാറ്റിലേക്ക് വരും. ആ പണം നിന്റെ കയ്യിലുള്ളത് വരയ്ക്കും നിനക്ക് റിസ്ക്കാണ്. 16 hours നീ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യയുടെ പ്രശ്നം തീരും, എന്റെ പ്രശ്നം സോൾവ് ആകും. എന്നെ വിശ്വസിച്ച് പണം തന്നിട്ട് റിസ്ക് എടുക്കാൻ അവൻ റെഡിയായി. പണം എൻ്റെ കയ്യിൽ കിട്ടിയ ഉടനെ ഞാൻ ശർമ്മയുടെ ബാറിലേക്ക് പോയി. ശർമ്മയ്ക്ക് അവൻ്റെ കുതിര ക്വീൻ മായയുടെ മേലെ വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഫിക്സിങ്ങിനെ സംബന്ധിച്ചെന്ന് എനിക്കൊരു ഡൗട്ട് അപ്പോഴും ഉണ്ടായിരുന്നു. ബാറിൽ നിന്ന് പോവാമെന്ന് ഞാൻ തീരുമാനിച്ച് പുറപ്പെടാമെന്ന് നോക്കുമ്പോൾ
നിനക്ക് കഴിയും കഴിയില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നു. റെസ്റ്റോറൻറ്റിൽ വെച്ച് പണം കൈമാറുമ്പോൾ നിന്നോടാരെ ക്രൈമിൽ അറിയിക്കാൻ പറഞ്ഞ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മോശമായത് ദ്രോഹം. ജയിക്കുന്നതിനെ വിട്ടുതരാൻ പറഞ്ഞത് എന്റെ കുതിര തോൽക്കുമെന്ന ഭയത്തിലല്ല, തോൽക്കുന്ന ഓപ്ഷനെ ഉണ്ടാകാതിരിക്കാനാണ്. നാളെ നടക്കാൻ പോകുന്ന റേസിൽ കുതിരകളെ ലൈവായിട്ട് വിടാം. നീ ഇതെല്ലാം ചെയ്തത് ജയിക്കാനല്ലേ? ജയിച്ചോ. എടാ, ഒരു പക്ഷേ നിന്റെ കുതിര തോറ്റ, റേസിൽ കാണാം. ഞാൻ വിചാരിച്ച പോലെ തന്നെ നഗലിനും ശർമ്മയ്ക്കും പ്രശ്നമുണ്ടായിരുന്നു. ഫിക്സിംഗ് ഇല്ലാതെ ലൈവ് റേസിൽ കളിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയത് എനിക്ക് വളരെ ചാലഞ്ചിങ് ആയിരുന്നു. വിന്നിംഗ് ഹോർസ് ചൂസ് ചെയ്യാൻ എൻ്റെ കാൽക്കുലേഷൻസ് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ഈ റേസിൽ ഫസ്റ്റ് ടൈം ഓടുന്ന കുതിര, ജസ്റ്റ് എ മൂമെൻ്റ് കൂടി, അവസാനമായി അപ്ഡേറ്റ് ചെയ്ത ട്രാക്ക് റിപ്പോർട്ട്, കേറ്റ് പ്രാക്ടീസ്, ഓണർ ഓഫ് ദ ഹോർസ്, വളരെ ഇംപ്രസീവ് ആയിരുന്നു. അതുമാത്രമല്ല, അകത്തൊരു ശബ്ദം കേട്ടു, ജസ്റ്റ് ദ മൂമെൻ്റ് ആണ് വിന്നിംഗ് ഹോർസ് എന്ന്. 45 lakhs, ജസ്റ്റ് ദ മൂമെൻ്റ് മേലെ ബെറ്റ് ചെയ്തു. എന്റെ കാൽക്കുലേഷൻസ് ആൻഡ് ലക്ക് ഫേവർഡ് മീ. ഗാംബ്ലേഴ്സ് എപ്പോഴും ലൂസേഴ്സ് അല്ല. എന്താടാ ചിരിക്കുന്നേ? ഞാൻ ബെറ്റ് വെച്ച ഹോർസ് ആണ് ജയിച്ചത്. എന്റെ കുതിര വിൻ ചെയ്തടാ. ഡാ മച്ചാനെ, എന്താടാ പേടിച്ചോ? എന്റെ കണക്ക് മിസ്സായില്ലടാ മച്ചാനെ, നമ്മള് ജയിച്ചടാ. ഞാൻ പറഞ്ഞില്ലേ നിന്റെ കുതിര ജയിക്കില്ലെന്ന്? ഇപ്പൊ ജയിച്ചത് എന്റെ കുതിരയാ. Damn it. The game is not over. ഇൻവേടെ വീട് ഇന്നലെ രാത്രി മുതൽ പൂട്ടിയിരിക്കുക. ഈ പണം എടുത്തോണ്ട് പോയിട്ട് ലേലത്തിലെ വീടെടുക്കുക. ഇൻവേടെ വീടാണ് ലേലത്തിൽ എടുക്കാൻ പറഞ്ഞത്. ഇപ്പൊ ശ്രീധർ പ്രശ്നത്തിലാണെന്ന് എനിക്കറിയാം. കിട്ടിയ പണത്തിൽ 50 lakhs നകുലന്റെ കാറിന്റെ മേലെ ഞാൻ എടുത്തു വെച്ചു. അതേടാ, കാറിന്റെ ഡിക്കിയിൽ കാശുണ്ടായിരുന്നു. ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല. നിന്റെ കാശ് നിന്നെ തേടിയെത്തും. എനിക്ക് ഇവിടേക്കാൾ കാശല്ല പ്രധാനം. മണി, അവനെ ഒന്നും ചെയ്യല്ലേ. പണം എന്റെ കയ്യിലുണ്ട്. ഇടയിൽ ആരോ സ്മാർട്ടായി കളിച്ചിട്ടുണ്ട്. നീ വന്നേക്ക്. ഞാൻ ഗസ് ചെയ്തതുപോലെ തന്നെ ശ്രീധരന്റെ പ്രശ്നം സോൾവ് ആയി. എപ്പോഴും റിസ്ക് എടുക്കുന്നതിൽ ഒരു നല്ല കേക്ക് ഉണ്ടാകും. ആൻഡ് ഐ ലൈക്ക് ദാറ്റ്. റേസ് കളിക്കുന്നത് ഒരാളുടെ സ്വന്തം ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ കളിക്കുന്ന ഓരോ ആൾക്കും ഫ്രണ്ട്സ്, ഫാമിലി, ലവ്, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ഏതെങ്കിലും ഒരു വഴിയിൽ ഈ ചൂത് എല്ലാവരെയും അകത്തേക്ക് വലിച്ചേക്കും. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്റെ വീടിന്റെ ആധാരം എന്റെ കയ്യിൽ കിട്ടി. താങ്ക് യു ശ്രീധർ. നാളെ തന്നെ എന്റെ വീട്ടിലേക്ക് പോവാന്നാ വിചാരിക്കുന്നത്. അന്ന് നിങ്ങൾ എന്നോട് എന്തോ പറയാൻ വന്നില്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നോ അതോ ഞാൻ പറയണോ? ഇപ്പൊ ബാങ്കിൽ നിന്ന് ഒരു ഫോൺ കോൾസും വരാറില്ല. കാരണം എല്ലാ കടവും ഞാൻ വീട്ടി. മിനിയുടെ അച്ഛനും കോംപ്രമൈസ് ആയി. നിന്റെ അച്ഛൻ വെറുതെ ഇരിക്കില്ലേ? വെറും 800 rupees പർച്ചേസ് ചെയ്തപ്പോ എന്തിനാ വാങ്ങിച്ച, എന്ത് വാങ്ങിച്ചു എന്ന് ചോദ്യങ്ങൾ. എനിക്ക് പേഴ്സണലായിട്ട് ഒരു ഷട്ടി പോലും വാങ്ങിച്ചൂടെ. ഈ ബാങ്ക് മാനേജർമാരുടെ മക്കളെ പ്രേമിക്കാനേ പാടില്ല. അങ്ങനെ പ്രേമിക്കുകയാണെങ്കിൽ ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചാൽ ഇൻട്രസ്റ്റ് ഇട്ട് കളയും.